സാമുവേല് ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ സ്പീക്ക് ലോർഡ് യുവർ സെർവന്റ് ഈസ് ലിസണിംഗ് എന്ന് പറഞ്ഞപ്പോ അവന്റെ ഉള്ളിലൊരു വെട്ടം കിട്ടിയെന്ന് പറയുന്നത് ഈ ഒരു മറിയന്ത്രേസ്യ അമ്മയുടെ മധ്യസ്ഥുള്ള ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന ഇനിയുള്ള 14 ദിനങ്ങളിലൂടെ കടന്നു പോകുന്നു. 14 ടോക്കുകളാണ് നമ്മൾ ഇത് ഈ ഒരു പ്രോഗ്രാമിനായിട്ട് ക്രൂശിത വഴി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ മുടങ്ങാതെ ഒരു പ്രോഗ്രാം കാണണം. മാത്രമല്ല കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. 5 കാര്യങ്ങൾ നോമ്പിലേക്ക് എത്തണം. വലിയ നോമ്പിൻ്റെ പുലരിയിലും സന്ധ്യയിലുമാണ് നമ്മളിപ്പോൾ. നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഓർമ്മകളും അനുഭൂതിയിലുമൊക്കെയാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് ചെലവഴിക്കുന്നത്. ഒരുവനെ പൂർണ്ണമായി സ്നാനപ്പെടുത്തുന്ന ഒരു കർമ്മമാണ് നോമ്പിലൂടെ നിറവേർപ്പെടുന്നത്. അത് ഏത് മതത്തിലാവട്ടെ നമ്മൾ അതൊന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ അവർ ഒത്തിരി നാൾ പ്രാർത്ഥിച്ചൊരുങ്ങി മക്കയിലേക്ക് പോകുമ്പോൾ അവരിങ്ങനെ ഒരു നോമ്പിൻ്റെ ചൈതന്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കിഷ്ടമുള്ള അയ്യപ്പ ഭക്തന്മാർ ഹിന്ദുമതത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് അവർ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് അവരുടെ ഇരുമുടിക്കെട്ടും ചുമന്നുകൊണ്ട് കാണാനായിട്ട് ഈശ്വര ദർശനത്തിനായിട്ട് പോകുന്നതിനെ കുറിച്ചുണ്ട്. ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ അതിലേറ്റവും സുന്ദരമായിട്ട് തോന്നാറുള്ളത് ഈ ഒരു വലിയ നോമ്പിൻ്റെ കുറേയധികം ആചരണവും ആഘോഷവും. സത്യം പറഞ്ഞാൽ നോമ്പ് ഒരു ആഘോഷമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഓരോ നോമ്പ് തീരുമ്പോഴും നമ്മൾ വല്ലാതെ മോട്ടിവേറ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. ഒരുപക്ഷേ നോമ്പിൻ്റെ മുമ്പൊക്കെ നമ്മളിങ്ങനെ വാടിയ ഇലകൾ പോലെയും കൊഴിഞ്ഞ മനുഷ്യരെ പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഈ ശിശിരത്തിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ വേനലിലും ഒക്കെ സംഭവിക്കുന്നത് പോലെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നോമ്പ് തീരുമ്പോഴേക്കും നമ്മളിങ്ങനെ പ്രകാശിതരാവാറുണ്ട്. 34 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെയുള്ള ഒരു മാറ്റം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചാനലിലൂടെ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് നോമ്പിൻ്റെ കുറേ ചിന്തകളിലൂടെ കടന്നു പോകണം. ക്രൂശിത വഴിയെ എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. 14 സ്ഥലങ്ങളിൽ നമ്മൾ ഈശോയെ കണ്ടുമുട്ടുകയാണ്. ഈശോയെ കണ്ടുമുട്ടുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈശോ നമ്മളോട് പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അനുവർത്തിക്കാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ. സാധിക്കുകയാണെങ്കിൽ ഈ ഒരു ചാനലിലൂടെ നമുക്ക് ഈശോയെ കുറേ കൂടെ അടുത്തറിഞ്ഞ് നോമ്പിൻ്റെ ഒരു ലഹരിയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാമെന്ന് പ്രതീക്ഷിക്കാം. ഇതാദ്യത്തെ ഒരു സെഷനാണ്. ഇപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ 14 സ്ഥലങ്ങൾ ധ്യാനിക്കുകയാണ്. ക്രിസ്തു കടന്നുപോയ ഈശോയെ മരണത്തിന് വിധിക്കപ്പെടുന്നു തുടങ്ങിയിട്ട് അവനെ കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്ന വരെയുള്ള സംഭവ വികാസങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. അപ്പം എന്താണ് ഒരാൾ നോമ്പെടുക്കുമ്പോൾ കിട്ടുക? നോമ്പിൻ്റെ വഴിയിലൂടെ അല്ലെങ്കിൽ ക്രൂശിതിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ 3 കാര്യമാണ് സഭ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. 3 മേഖലകളിൽ ഒരാൾ മോട്ടിവേറ്റഡ് ആവുന്ന അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആകുന്ന അല്ലെങ്കിൽ ഒരാൾ പൂർണ്ണമായിട്ട് എന്താ പറയുക അവൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സംഭവിക്കുന്നത് നോമ്പിലൂടെ കടന്നു പോകുമ്പോഴാണ്. അതിൽ ദ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് നിനവെ നിവാസികൾക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. നിനവെ നിവാസികൾക്ക് സംഭവിച്ചത് എന്താ നമുക്കറിയാം. അവരിങ്ങനെ വലിയൊരു ദുരന്തത്തെ ഫേസ് ചെയ്യാൻ പോവായിരുന്നേ. വലിയൊരു അപകടം പിണഞ്ഞിരിക്കുന്ന സമയം. ആ സമയത്താണ് ദൈവം അവരോട് പറഞ്ഞ് എൻ്റെ മക്കളെ നിങ്ങൾ ചാക്കുടുത്ത് ചാരം പൂശി നോമ്പിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, പരിത്യാഗത്തിൻ്റെ പ്രാർത്ഥനയുടെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അപകടങ്ങൾ നിന്റെ കൺമുമ്പിൽ നിന്ന് ഇങ്ങനെ മാഞ്ഞു പോകുന്നത് നമ്മൾ കാണും. പഴയ നിയമത്തിലെ സംഭവം നമുക്കറിയണത് തന്നെയാണ്. ഏറ്റവും ആദ്യത്തേക്ക് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ സംഹാരദൂതം കടന്നു പോവാ. ഇപ്പോൾ ഒരു ആദ്യത്തെ നോമ്പിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഒക്കെ നമ്മൾ അതിൽ കാണുന്നുണ്ട്. സംഹാരദൂതം പറയുന്നുണ്ട്, സംഹാരദൂതം കടന്നു പോകുമ്പോൾ അവിടെയുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നും അപകടങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു ചിന്തയൊക്കെ കടന്നു പോകുന്നത്. ആ സമയത്താണ് യാഹുവെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്, പക്ഷെ നോമ്പെടുക്കുന്നത് പോലെ കട്ടിലപ്പടിമേൽ കർത്താവിൻ്റെ കുരിശിൻ്റെ അടയാളം ഉണ്ടാകുമ്പോൾ ആ ഭവനങ്ങളെ സംഹാരദൂതൻ തൊടില്ല. നമ്മൾ കാണുന്നുണ്ട് അവർ നോമ്പെടുക്കുന്ന പോലെയാണ്. ഇസ്രായേൽ മക്കൾ നോമ്പെടുക്കുന്നത് പോലെ നെറ്റിത്തടങ്ങളിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ചാരം പൂശുന്നത് പോലെ ഭവനങ്ങളിൽ കുരിശിൻ്റെ അടയാളം വരച്ചപ്പോൾ സംഹാരദൂതൻ ആ ഭവനങ്ങളെ തൊടാതെ കടന്നുപോയി. വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. നിനിവെ നിവാസികൾക്കും സംഭവിച്ചത് അതാ. ദുരന്തമാണ് പെയ്തിറങ്ങാൻ പോകുന്നുണ്ടായിരുന്നത്, വലിയ രീതിയിലുള്ള ദുരന്തം. ഈ ദുരന്തത്തെ അവരതിജീവിച്ചത് നോമ്പെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണെന്ന് പറയുന്നത്. ചെറിയ ചെറിയ സുഹൃതങ്ങൾ ചാക്കുടുത്തു, നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ മാറ്റി അവരിങ്ങനെ അവരുടെ മനസ്സും ശരീരവും ഒക്കെ കീറി മുറിച്ചിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ അനുതാപത്തിൻ്റെ ഒരു ശുശ്രൂഷയിലേക്ക് വരിക. ഈ അനുതാപത്തിൻ്റെ ശുശ്രൂഷയാണ് അവരെ പൂർണ്ണമായിട്ട്
മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു ചൈതന്യത്തിന്റെ ദൈവത്തിന്റെ മുഖം അവർക്ക് ദർശിക്കത്തക്ക രീതിയിലായത്. അപകടങ്ങൾ ഒഴിവായി പോയി എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത് ആരൊക്കെ നോമ്പെടുക്കുന്നുണ്ടോ, നോമ്പിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ക്രൂശിത വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടോ, അവർക്ക് കിട്ടുന്ന കാര്യം അവരുടെ ജീവിതത്തിൽ അപകടങ്ങളുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ വലിയ വലിയ അപകടങ്ങളുടെ ഒക്കെ നൂൽപ്പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ ഈ നൂൽപ്പാലത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡന്റ് എന്ന് പറയുന്നത് വി ആർ ദ റിയൽ ക്രിസ്ത്യൻസ്. നമ്മൾ ക്രിസ്തുവിന്റെ യഥാർത്ഥ ചൈതന്യത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് അപകടങ്ങൾ ഒരു പ്രശ്നമല്ല. ക്രിസ്തുവിന് അപകടം ഉണ്ടായിരുന്നില്ല, ഏറ്റവും വലിയ അപകടമാണ് നേരിടുന്നത്. കുരിശി ചുമന്ന് പോവാന്ന് പറയണത്തോളം വലിയ അപകടം ഇല്ല. പക്ഷെ ആ അപകടങ്ങളെ പോലും ക്രിസ്തുവിനെ തരണം ചെയ്യാൻ പറ്റിയത് ആ 40 ദിനരാത്രങ്ങളുടെ ചൈതന്യം. അങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവര്, നമുക്ക് ഈ ഒരു നോമ്പുകാലത്ത് വലിയ അപകടങ്ങളൊക്കെ, കൊറോണ ആയിട്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒക്കെ വലിയ ക്രൈസിസിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു ക്രൈസിസിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സത്യമായിട്ടും ഈ ദിവസങ്ങളിൽ നോമ്പ് പരിത്യാഗങ്ങളൊക്കെ എടുക്കണം. കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലണം, ഒരു സംശയവും ഇല്ല. ഈ ഒരു ടോക്ക് കേൾക്കുന്നവരോട് വളരെ വ്യക്തിപരമായിട്ട്, ഇത് കാണുന്ന ശുശ്രൂഷ കാണുന്നവര് വളരെ കുറച്ചാവാം. അച്ഛന് ഒരു ആഗ്രഹവും ഇല്ല കുറെ പേര് കാണണമെന്നോ അല്ലെങ്കിൽ ഇത് കുറെ പേരിലേക്ക് എത്തണമെന്നോ ഒന്നുമില്ല. ഒരാളെ കാണുന്നുള്ളൂ എങ്കിൽ ആ ഒരാളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ടാവണം. ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജ്വലിക്കുന്ന ഒരു ഒരു തീപ്പന്തമായിട്ട് ആദിമ ക്രൈസ്തവരെ പോലെ നമുക്ക് മാറാൻ പറ്റണം. അത് നീ ചെയ്യണം, എല്ലാ ദിവസവും കുരിശിന്റെ വഴി ചൊല്ലണം. മുട്ടിന്മേൽ നിന്ന് അരമണിക്കൂർ നേരം ജപമാല ചൊല്ലണം. മുടങ്ങാതെ നിനക്ക് കുറച്ചു നേരം വചനം വായിക്കാൻ പറ്റണം. സാധിക്കുന്ന ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഇത്രയും കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? അഞ്ചാമത്തെ കാര്യം, നീ കുറച്ചു നേരം കർത്താവിന്റെ കുരിശ് കയ്യിലെടുത്ത് നിശബ്ദതയിൽ പ്രാർത്ഥിക്കും. ഇതാണ് നോമ്പിന്റെ ആദ്യത്തെ ഒരു കാര്യമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് വേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപകടങ്ങൾ ഒഴിവാവും, മുൻപിലുണ്ടാവും അപകടങ്ങൾ, പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. ആണ് സെഫാനിയുടെ പുസ്തകത്തിൽ പറയണേ, അനർത്ഥങ്ങൾ ഉണ്ടാവും, പക്ഷെ ദൈവമക്കളെ ഈ അനർത്ഥങ്ങള് ബാധിക്കില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോമ്പെടുക്കുന്നവർക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാപത്തിലേക്ക് വീഴാനുള്ള ടെൻഡൻസി മാറി കിട്ടും എന്നുള്ളതാണ്. പാപത്തിലേക്ക് ഒരു ചായ്വുണ്ടെന്നാണ് പറയുന്നത്. ഇൻക്ലിനേഷൻ ടു സിൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ, ധാർമ്മികതയൊക്കെ പഠിക്കുമ്പോൾ അറിയാം, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉള്ളിലൊക്കെ നമ്മുടെ ശരീരം ഇങ്ങനെ പാപത്തിലേക്ക് നമ്മളിങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ഈ ലോകം മുഴുവൻ ഇങ്ങനെ പാപ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പഴയ ഒരു തത്വശാസ്ത്രമൊക്കെ ഉണ്ട്. എപ്പിക്യൂരിയൻ സിസ്റ്റം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പാപത്തിലേക്ക് വീണു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ മതമൊക്കെ ക്രൈസ്റ്റിന്റെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ ഒരു യുണീക്നെസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ പാപത്തെ അറിഞ്ഞ് അതിൽ നിന്ന് വിട്ടകലാനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. മറ്റു മതങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് പാപം എന്താണെന്ന് അറിഞ്ഞ് ആ പാപത്തിൽ നിന്ന് വിട്ടു മാറാനായിട്ട് നമ്മളെ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഈ പാപമുണ്ട് ലോകത്ത്. അപ്പൊ ഈ പാപം മാറാനും ഒരുവന്റെ ജീവിതത്തില് ഈ പാപത്തിന്റെ വഴികള് ഒരിക്കൽ പോലും തൊടാതെ പോകാനുള്ള സാധ്യതയാണ് നോമ്പ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ചെയ്ത ദിവസങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ, ഇത് കണ്ടിന്യൂസ്, ഇത് ഫ്രീക്വന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിന്നുകളുണ്ട്. ഈ സിന്ന ഏതാന്നുള്ളത് നമുക്കറിയാം, നമ്മുടെ മുൻപിൽ നമുക്കറിയുന്നുണ്ട്. ഈ പാപത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധ്യത എന്ന് പറഞ്ഞിട്ട് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു കോൺഗ്രിഗേഷനാണ് ഈ പറയുന്ന ക്ലീലിയ സിസ്റ്റേഴ്സ് എന്നുള്ളത്. അവിടുത്തെ വിശുദ്ധിയോട് വളരെ സ്നേഹമുണ്ട്. ആ സിസ്റ്ററിന്റെ പേര് ക്ലീലിയ ബാർബേരി എന്നൊക്കെയാണ്. ഇപ്പൊ സിസ്റ്ററിന്റെ ജീവചരിത്രം കഴിഞ്ഞ ദിവസം വായിക്കായിരുന്നെ. ഇപ്പൊ ക്ലീലിയ പുണ്യവതി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈശോയെ, എനിക്ക് ഈശോയെ ഒത്തിരി ഇഷ്ടാ, എനിക്ക് അത്രയും അതി എന്താ പറയാ, അത്രമേൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് പറയാം. എന്നിട്ട് ഈശോയുടെ മുമ്പിൽ കരഞ്ഞിട്ട് പറയാം, പക്ഷെ ഈശോയെ, ഞാൻ നോമ്പെടുക്കാതിരിക്കുമ്പോ ഞാൻ പാപത്തിൽ വീഴുന്നുണ്ട്, എനിക്ക് വലിയ പുണ്യങ്ങളൊന്നും ഇല്ലാതായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈശോയെ, എനിക്ക് നോമ്പെടുത്തിട്ട് പാപം ചെയ്യാതെ നിന്റെ തിരുമാറില് ചേർന്ന് നിൽക്കാൻ പറ്റണം എന്ന് പറഞ്ഞിട്ട് ക്ലീലിയ നിരന്തരമായിട്ട് പ്രാർത്ഥനയും നോമ്പുപവാസങ്ങളിലൂടെയൊക്കെ കടന്നു പോവാ. അങ്ങനെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ചൈതന്യത്തോടുകൂടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ പുണ്യവതിയുടെ ജീവിതത്തിൽ കിട്ടുന്നത് പാപം പിന്നെ അടുത്തേക്ക് വരാണ്ടായി. പാപം ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴേക്കും പുണ്യത്തിന്റെ വഴികൾ തുറന്ന് അല്ലെങ്കിൽ ഈശോയുടെ ഒരു തിരുഹൃദയത്തിന്റെ ഉള്ളില് ക്ലീലിയയെ ഇങ്ങനെ ചേർത്ത് നിർത്തിയ അനുഭവം എന്ന് പറയണത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിശ്ചയമായിട്ടും മറിയം ത്രേസ്യമ്മയുടെ ഒരു സ്ഥാപനത്തിലിരുന്നും ഈ ഒരു അമ്മയുടെ പാദാന്തരികത്തിലൊക്കെ ഇരുന്നിട്ടൊക്കെ. മറിയം ത്രേസ്യമ്മയൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയ വിശുദ്ധിയൊക്കെ ആയി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവുമുള്ള ഈ ഒരു വഴിയൊക്കെയാണ് പാപത്തിൽ വീഴാതിരിക്കാനുള്ള കുറേ അധികം കാര്യങ്ങൾ. അമ്മയ്ക്ക് എത്ര ക്രൈസിസ് ഉണ്ടായേ,
പാപത്തിലേക്ക് പോകാനുള്ള കുറെ സാധ്യതകൾ ഉണ്ടായിരുന്നു. അമ്മയൊക്കെ കുറെ പേര് കുറ്റം പറയുന്നുണ്ട്, എന്തിനാ നീ വീടുകളൊക്കെ കയറി ഇറങ്ങണേ, നിനക്ക് വല്ല വട്ടാണോ, ഒരു സ്ത്രീ ചെയ്യാവുന്ന കാര്യമാണോ നീ ചെയ്യണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അമ്മയുടെ ഭാഗത്ത് മുഴുവൻ ശരി, പക്ഷെ ഒരിക്കൽ പോലും അമ്മ ഈ കുറ്റം പറയുന്നവരെയോ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെയോ തിരിച്ച് വിമർശിക്കാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പാപത്തിന്റെ വഴിയല്ല മറിയം ത്രേസ്യമ്മ തെരഞ്ഞെടുക്കണേ, മറിച്ച് ഈശോയുടെ അടുത്ത് പോയിട്ട് ഈശോയെ, ക്രൂശിതൻ ഈശോയെ, ഞാൻ നിന്നിൽ ചേർന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയാണ് മറിയം ത്രേസ്യമ്മേനെ ഏറ്റവും ചൈതന്യത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം ഓർക്ക, കഴിഞ്ഞ വർഷം എനിക്ക് ഇഷ്ടമുള്ള ഒരു മോനായിട്ട് ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയണ സിസ്റ്റേഴ്സൊക്കെയാണ്. അപ്പൊ ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറിയം ത്രേസ്യമ്മയുടെ അടുത്ത് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ, ഇവനെ കുറെ നാളായിട്ട് വിവാഹ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് നിൽക്കാം, കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, കുറച്ച് ഫാറ്റൊക്കെ ഉള്ളതാണ്, കുറച്ച് വണ്ണമൊക്കെ ഉള്ളൊരു മോൻ, അത്ര ഫെയറായിട്ടൊന്നും തോന്നാത്ത രീതിയിൽ കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട്, 3-4 വർഷങ്ങളായിട്ട് സങ്കടത്തിലൂടെ വന്നതാണ്. അപ്പൊ ഈ വരീന്ദ്രീസയുടെ അമ്മയുടെ അടുത്തിരുന്ന് വന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ പോയി നോമ്പെടുത്ത് ഈ മോൻ ഇങ്ങനെ 1 വർഷം കഴിയുമ്പോഴേക്കും അവന്റെ വിവാഹ ജീവിതത്തിന്റെ തടസ്സം ഇങ്ങനെ മാറ്റുക, മറിയന്ത്രീസിയമ്മ വഴിയായിട്ട് അത്ഭുതത്തിന്റെ പുതിയ ലോകം ഇങ്ങനെ തുടങ്ങാം. അപ്പൊ ഇനി എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, മറിയന്ത്രീസിയമ്മ ഈശോയുടെ അടുത്ത് ഇങ്ങനെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അമ്മ ചോദിക്കുന്ന ഏത് കാര്യവും ഈശോയ്ക്ക് നിരസിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കുടെ മുമ്പിലുള്ള സാധ്യത, നമ്മുടെ മുമ്പിലുള്ള സാധ്യത എന്ന് പറയുന്നത് പാപത്തിന്റെ അവസ്ഥ മാറിയിട്ട് ജീവിക്കാൻ കുറച്ച് നോമ്പുകളിലൂടെ പ്രാർത്ഥനയിലൂടെ ശരിക്കും പരിഹാര പ്രവൃത്തികളിലൂടെ കടന്നു പോകണം. 3-ാമത്തെ കാര്യം, നമ്മളുടെ അഭിഷേകം ജ്വലിക്കാനായിട്ട് നോമ്പെടുക്കണം. നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല, ക്രൈസ്റ്റിന്റെ തന്നെ ലൈഫ് എടുത്താൽ മതി. ക്രിസ്തുവിനെ നോമ്പെടുക്കേണ്ട കാര്യം ഉണ്ടെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. എന്തിനാണ് ആ മലയുടെ മുകളിലേക്കൊക്കെ പോണേ, അവിടെ 40 ദിനരാത്രങ്ങൾ ചെലവഴിക്കണേ, അത് ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാ, ദൈവത്തിന്റെ അഭിഷേകം ഇങ്ങനെ സൺ ഓഫ് മാനിൽ നിന്ന് സൺ ഓഫ് ഗോഡിലേക്ക് കുറെ കൂടെ 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 വളരാൻ ഈശോ ആഗ്രഹിക്കാം. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട് സൺ ഓഫ് മാൻ, സൺ ഓഫ് ഗോഡ് രണ്ടും ഈശോയിലുണ്ടായിരുന്നു. അപ്പൊ ഈ സൺ ഓഫ് മാൻ എന്ന് പറഞ്ഞാൽ കുറേയധികം കാര്യങ്ങളിൽ നിന്ന് ഒരു സാധാരണ അവസ്ഥയിൽ നിന്നുള്ള ഒരു ജീവിതം, ഈ സൺ ഓഫ് മാനിൽ നിന്ന് സൺ ഓഫ് ഗോഡിലേക്കുള്ള ഒരു പരിവർത്തനമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതിനെ ഈശോയെ സഹായിച്ച ദിവസങ്ങളാണ് ഈ 40 ദിനരാത്രങ്ങൾ, അത് 40 ഡേയ്സ്, 40 ദിവസത്തെ പ്രാർത്ഥന. ഈശോ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് എനിക്ക് ഇതൊരു കുഞ്ഞുബുദ്ധിയാണ്, തിയോളജിക്കലി റോങ് ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഈശോ എൻ്റെ ഉള്ളിൽ തന്ന ഒരു ബോധ്യം നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കുന്നതാ. അങ്ങനെ സൺ ഓഫ് മാൻ ആയിരുന്ന ആള് സൺ ഓഫ് ഗോഡ് ആയിട്ട് തീരുന്നത് ഈ 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം അത് നമ്മൾ കാണണേ. ആഫ്റ്റർ ദിസ്, അതിനുശേഷം അവൻ പിന്നെ പ്രസംഗിക്കാൻ തുടങ്ങി, വചനം പറയാൻ തുടങ്ങി, ആത്മാവിൽ ജ്വലിക്കാൻ തുടങ്ങി. 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴാണ് അവനിങ്ങനെ ദൈവത്തിന്റെ പുത്രനായിട്ട് തീർന്നേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു സാധ്യതയുണ്ട്, ഒരുപക്ഷെ നമ്മൾ സൺ ഓഫ് മാനെ പോലെയൊക്കെ ആയിരിക്കാം. നമ്മൾ ഫിലോസഫി ഒക്കെ പഠിക്കുമ്പോൾ മാർക്സ് ഒക്കെ പറയുന്ന കാര്യമുണ്ട്, ദ റിയൽ മാൻ ആൻഡ് എക്സിസ്റ്റിംഗ് മാൻ. എക്സിസ്റ്റിംഗ് മാൻ എന്ന് പറയുന്നത് ആദിമാതാപിതാക്കള് പാപം ചെയ്ത അവസ്ഥയായിരുന്നു എന്ന് പറയുന്നത്, പാപം ചെയ്ത അവസ്ഥയാണ് ദ എക്സിസ്റ്റിംഗ് മാൻ. പക്ഷെ റിയൽ മാൻ എന്ന് പറയുന്നത് പാപം ചെയ്യുന്നതിനേക്കാൾ മുമ്പുള്ള ഈ പറയുന്ന ആദി മാതാപിതാക്കളുടെ നൈർമല്യത്തിന്റെ ജീവിതമാണ്. അങ്ങനെ റിയൽ മാൻ ആയിട്ട് അവർ മാറണം, അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഫിലോസഫിക്ക് പോണേ. ഫിലോസഫി എത്രത്തോളം ക്ലിയർ ആയി എന്നൊന്നും നമുക്ക് ചിന്തിക്കേണ്ട, ഒറ്റ കാര്യമുള്ളൂ, നീ ഈ ദിവസങ്ങളിൽ തീപ്പന്തം ആവണം, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജ്വലിക്കാൻ തീരുമാനിച്ചേ. അങ്ങനെ ഈ 14 ദിവസങ്ങള് നമ്മൾ ഓരോ ടോക്ക് കേൾക്കുമ്പോൾ ഈശോയെ ഞാൻ നിന്നെ കുറച്ചുകൂടെ അടുത്തനുകരിക്കുക, ഈശോയെ ക്രൂശും താങ്ങി പോയ നിന്റെ ഒന്ന് പറയാൻ പറ്റുമോ, നിനക്ക് പാടാൻ പറ്റുമോ, അത് ഉള്ളിൻ്റെ ഉള്ളിലും നിറവോടുകൂടിയിട്ട് നീ പാടി തുടങ്ങുക. പുണ്യം പൂക്കുന്ന മനുഷ്യനായിട്ട് നീ ഞാനും ഒക്കെ മാറും. അവനെ നോക്കി അവർ പ്രകാശിതനായി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ വെറുതെ പോയിട്ടൊന്ന് കണ്ണാടിയിൽ നോക്കി നോക്കി, എത്ര അലങ്കോലായിട്ടാ നമ്മുടെ മുഖം ഇരിക്കണേ, ഒരു പ്രസാദം ഇല്ലാത്ത, ഇനി എന്താണോ ദൈവമേ കൊറോണ വരിക എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കല്ലേ, മുഖം മൂടി വെച്ചിരിക്കുന്ന ജീവിതങ്ങളാ നമുക്ക്. അത് മാറണം, മാറിയിട്ട് പ്രകാശത്തിന്റെ മക്കളാവണം. മോശം ഇങ്ങനെ ദൈവത്തെ കണ്ടപ്പോ ഇങ്ങനെ പ്രകാശഭരിതനായിന്ന് പറയണേ, ഏലിയ പ്രവാചകൻ പ്രകാശിതനായി എന്ന് പറയണേ, സാമൂഹ്യയില് ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ സ്പീക്ക് ലോർഡ് യുവർ സെർവന്റ് ഈസ് ലിസണിങ് എന്ന് പറഞ്ഞപ്പോ അവന്റെ ഉള്ളിലൊരു വെട്ടം കിട്ടിയെന്ന് പറയണേ. ഈ ഒരു മറിയം ത്രേസ്യമ്മയുടെ മാധ്യസ്ഥമുള്ള ഈ ശുശ്രൂഷയിലൂടെ കടന്നു പോകുന്ന ഇനിയുള്ള 14 ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 14 ടോക്കുകളാണ് നമ്മൾ ഇത് ഈ ഒരു പ്രോഗ്രാമിനായിട്ട് ക്രൂശിത വഴി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. ഈ പ്രോഗ്രാമിൽ നിങ്ങൾ മുടങ്ങാതെ ഒരു പ്രോഗ്രാം കാണണം, മാത്രമല്ല കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. 5 കാര്യങ്ങൾ നോമ്പിലേക്ക് എത്തണം, 3 കാര്യങ്ങൾ കിട്ടാൻ 5 കാര്യങ്ങൾ ചെയ്യണം.
മൂന്ന് കാര്യങ്ങൾ കിട്ടാൻ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ത്രീ വൺ എന്ന് പറയുന്ന പോലെയാണ്. മൂന്ന് കാര്യങ്ങൾ കിട്ടാനല്ല, മൂന്ന് കാര്യങ്ങൾ കിട്ടാൻ അഞ്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അതിൽ അഞ്ച് കാര്യങ്ങൾ ഒന്ന്, എന്നും കുറച്ചധികം നേരം വചനം വായിക്കണം, കുരിശിൻ്റെ വഴി പ്രാർത്ഥന ഈ ദിവസങ്ങളിലും മുടക്കരുത്, ജപമാല ചൊല്ലണം, കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കണം, അഞ്ച് കുറച്ചധികം നേരം നിശബ്ദതയിൽ ക്രൂശിത മുഖം നോക്കിയിട്ട് എനിക്കിങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റും. അങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നിന്നിൽ കിട്ടും. ഒന്ന്, അനർത്ഥങ്ങൾ അപകടങ്ങൾ ഒഴിവാവും. രണ്ട്, നിൻ്റെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ അവസ്ഥകൾ മാഞ്ഞു പോവും. മൂന്ന്, ദൈവത്തിൻ്റെ തിരുമുഖം കാണുന്ന ആത്മീയ നിറവുള്ള മനുഷ്യനായിട്ട് നീ മാറും.